കൂടുതൽ കേട്ടിട്ടുള്ളതായിരിക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്നതായിരിക്കും ഒരു മാൽ പ്രാക്ടീസും ചെയ്യരുത്, എക്സാമിന് ഒരു മാൽ പ്രാക്ടീസും ചെയ്യരുത് എന്നുള്ളത് നമുക്ക് ആദ്യ വാർണിംഗ് തന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ മാൽ വെച്ചിട്ട്, മാൽ എന്ന പ്രിഫിക്സ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വേർഡ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മാൽ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് മാൽ എന്ന പ്രിഫിക്സ് ഒരു വേർഡിൻ്റെ മുന്നേ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ മാൽ എന്ന് വെച്ചിട്ടുള്ള പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മാൽ ഫങ്ഷൻ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇല്ലീഗലോ അല്ലെങ്കിൽ ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക, അതായത് ഈ നമ്മളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവർക്ക് മറക്കണം എന്നുണ്ടെങ്കിൽ അവരത് മാൽ പ്രാക്ടീസ് ചെയ്യുകയാണ് അല്ലേ, കള്ളത്തരം കാണിക്കുകയാണ് അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം മറക്കണമെങ്കിൽ അവിടെ അവർ മാൽ പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സാമിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി തരാറുണ്ട്, ചില ടീച്ചേഴ്സൊക്കെ നമുക്ക് ഉത്തരം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ഒരുപാട് ലൈക്ക് ഇല്ലീഗലോ അല്ലെങ്കിൽ അൺഎത്തിക്കലോ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ മാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്. മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്യുപ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിവൈസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം അത് പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നല്ലോണം ഫങ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അതിനാണ് നമ്മൾ മാൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ആക്സിഡന്റ് വാസ് ഡ്യൂ ടു മാൽ ഫങ്ഷൻ ഓഫ് ദി കാർ എന്ന് പറഞ്ഞാൽ എന്താ, കാർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആ ആക്സിഡന്റ് കോസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ വണ്ടർലയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട് അല്ലേ, അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും, അതിന്റെ മാൽ ഫങ്ഷൻ കാരണമായിരിക്കും. ഓക്കെ, സോ മാൽ പ്രാക്ടീസ് ആൻഡ് മാൽ ഫങ്ഷൻ. നെക്സ്റ്റ് വൺ, മാൽ അഡാപ്റ്റഡ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഓക്കെ ആ, വീട് വിട്ട് നമ്മൾ പുറമെ ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുക അല്ലെങ്കിൽ പുറത്ത് വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കില്ല, ചിലവർക്ക് തീരെ അഡാപ്റ്റ് ആവില്ല. അപ്പോൾ ഞാനൊക്കെ എസ്പെഷ്യലി ഞാൻ ഹോസ്റ്റലിൽ പോകാത്തതുപോലെ എനിക്കത് അഡാപ്റ്റ് ആവാത്തതുകൊണ്ടാണ്. സോ ഒരാൾ തീരെ ആ ഒരു എൻവയോൺമെൻറ്റ് വെച്ചിട്ട് അഡാപ്റ്റ് ആവില്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന വേർഡാണ് മാൽ അഡാപ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഒരു ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് മാൽ അഡാപ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാൽ നറിഷ്ഡ്. ഓക്കെ, അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ബോഡി എല്ലാം, മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ന്യൂട്രീഷൻ നമുക്ക് കിട്ടണം. ഓക്കെ, പ്രോപ്പർ എലമെൻറ്റ്സും അതേപോലെ പ്രോപ്പർ ന്യൂട്രീഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പം ഇങ്ങനത്തെ വേണ്ട പോഷകങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ മാൽ നറിഷ്ഡ് ആവുന്നത്. അതായത് ഇപ്പം ഫുഡൊന്നും കിട്ടാതെ, നമ്മൾ ആഫ്രിക്കനിലൊക്കെ കാണാറുണ്ട് ഫുഡൊന്നും കിട്ടാതെ ഭയങ്കര മെലിഞ്ഞ് കുഞ്ഞു കുട്ടികളൊക്കെ മെലിഞ്ഞ് എല്ല് കാണുന്ന അവസ്ഥ കാണാറുണ്ട്. സോ അതാണ് മാൽ നറിഷ്ഡ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാത്ത അവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് വൺ, മാൽ ഓഡോ. ഓക്കെ, മാൽ ഓഡോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലല്ലാതെ, ലൈക്ക് അൺപ്ലസൻ്റ് ആയിട്ട് ഒരു ബാഡ് ആയിട്ടുള്ള, സഹിക്കാനൊന്നും പറ്റാത്ത ഒരു ഓർഡർ, ബാഡ് ആയിട്ടുള്ള ഒരു ഓർഡറിനാണ്, അതായത് വൃത്തികെട്ട മണം. ഓക്കെ, അതിനാണ് നമ്മൾ മാൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാൽ എന്ന് വെച്ച് പ്രിഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എല്ലാം ഒരു നെഗറ്റീവ് വേലായിരിക്കും അല്ലെങ്കിൽ ഒരു ബാഡ് കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ ബൈ.